بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فَيُنَبِّئُكُم بِمَا كُنتُمْ تَعْمَلُونَ صَدَقَ اللَّهُ الْعَظِيمُ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا سَيِّدِي يَا رَسُولَ اللَّهِ خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا سيد السادات جئتك قاصدا أرجو رضاك وأحمي بماك والله يا خير الخلائق إن لي قلبا مشوكا لا يروم سواك يا مالكي كن شافعي لي فقتي إني فقير في الورى لغناك يا كرم الثقلين يا كنز الورى جدلي بجودك أرضني برضاك جدلي بجودك أرضني برضاك جدلي بجودك أرضني برضاك ആദരണീയരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, മാന്യ സഹോദര സഹോദരികളെ, സുഹൃത്തുക്കളെ, നാം ഒരുമിച്ച് ഓടിയതോടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മഷായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ മറവു ചെയ്യപ്പെട്ടു കിടക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ,
എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടിയിൽ നാം അനുസ്മരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽജിഷ്ടി അൽഅജ്മീരി അസ്സഞ്ചരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളുടെ ദർജാത്തുകൾ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ഈ മാസത്തിൽ നമ്മോട് വിടപറഞ്ഞ ധാരാളം മഹത്തുക്കൾ, ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ ഉൾപ്പെടെ ധാരാളം മഹാന്മാർ അനുസ്മരിക്കപ്പെടുന്ന മാസമാണ് റജബ് മാസം. എല്ലാവരുടെ ഹദറത്തിലേക്കും നാം ചെയ്യുന്ന മഹത്തായ ഈ മജ്ലിസിലെ സുഹൃതങ്ങൾ ഹദിയയായി എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ മദദും പൊരുത്തവും ഇരു വീട്ടിലും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ മഹത്തായ പള്ളി കെട്ടിപ്പടുത്തവർ, ഈ മഹല്ലത്തിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നവർ, മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹിത്വം വഹിച്ചിരുന്നവർ, ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, അതിനോട് സഹകരിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ദീനിന്റെ ഖിദ്മയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ ഓരോരുത്തർക്കുമുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു പരിഹരിച്ച് അവന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ മഹല്ലത്തിലെ ദീനീ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് ഖത്തറിൽ ഒരു സഹോദരൻ, അവരുടെ ഒരു മോൻ അവരുടെ മകൻ കുഞ്ഞി ഹോസ്പിറ്റലിലാണ്. അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാവട്ടെ, ശിഫാഉ നൽകുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടിയോട് സഹകരിച്ച് സഹായിച്ച് ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യാം. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹു കൽപ്പിച്ചത് എടുക്കുകയും വിരോധിച്ചത് വർജിക്കുകയും ചെയ്ത് തഖ്‌വ ഉൾക്കൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തു. ഈ മഹത്തായ അജ്മീർ ഉറൂസിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഈ മദ്ഹയാത്തുൽ ഇസ്ലാം മദ്രസ കേന്ദ്രീകരിച്ച് നടത്തുന്ന അജ്മീർ മൗലിദിന്റെ വാർഷികത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി
ഇതിന്റെ പ്രവർത്തകന്മാർ മാസങ്ങൾക്ക് മുൻപ് ക്ഷണിച്ച് വളരെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം ആലിമീങ്ങളും പ്രായമുള്ളവരും മുത്താലിമീങ്ങളും സ്വാലിഹീങ്ങളും ഒരുമിച്ച് കൂടിയ ഈ ബറക്കത്താക്കപ്പെട്ട സദസ്സിൽ ഇരുന്ന് സംസാരിക്കുന്നത് വളരെ താല്പര്യത്തോടു കൂടെയല്ല. കൂടുതൽ സമയം നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രയാസമുള്ളതുകൊണ്ടാണ് ഈ ഉസ്താദുമാരെ മുൻപിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അല്ലാഹു നമുക്ക് കാഫിയത്ത് നൽകുമാറാവട്ടെ. യഥാർത്ഥത്തിൽ നേരത്തെ സദർ ഉസ്താദ് പറഞ്ഞതുപോലെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ഈ ഭൂമിയിൽ അഞ്ച് സ്ഥലങ്ങളെ സംബന്ധിച്ചാണ്. ഒന്ന്, വിശുദ്ധ കഅബ. ആ കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ് എന്ന് പറയപ്പെടുന്ന വെളുത്ത കല്ലായിരുന്ന പിന്നീട് മനുഷ്യരുടെ പാപം കൊണ്ട് കറുത്തുപോയ ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ്. യഥാർത്ഥത്തിൽ അത് ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു കല്ല. നമ്മുടെ ഉപ്പ ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ ഒരു ബീഫ് കേഴ്സ് കൊണ്ടുവന്നിരുന്നു, ഒരു കല്ല് കൊണ്ടുവന്നിരുന്നു, ഒരു വടി തന്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു ചെടി തന്റെ കൂടെ ഉണ്ടായിരുന്നു. ബീഫ് കേഴ്സിനകത്ത് ആ പെട്ടിക്കകത്ത് 24 പ്രവാചകന്മാരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള 25 മുർസലീങ്ങളിൽ നിന്നും 25 പ്രവാചകന്മാരുടെ ചിത്രവും ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞൊരു പെട്ടിയാണ്. ഇന്ന ആയത്ത മുൽക്കിഹി അയ്യതിയകും താബൂതു ഫീഹി സകീനതു മിർ റബ്ബികും വ ബഖിയതു മിമ്മാ തറക ആലു മൂസാ വ ആലു ഹാറൂൻ എന്ന് ഖുർആൻ പരാമർശിച്ച ആ താബൂത്ത് പിൽക്കാലത്ത് ക്രിസ്ത്യാനികളാണ് ആ പെട്ടി സൂക്ഷിച്ചിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് അങ്ങനെ പേർഷ്യയും കിസ്രയും കീഴടക്കിയപ്പോൾ കിസ്ര ചക്രവർത്തിയുടെ കൊട്ടാരത്തിനകത്ത് സൂക്ഷിക്കപ്പെട്ട പെട്ടി തുറന്ന് സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തിരുന്നു. ഇതാണോ നിങ്ങളെ പ്രവാചകർ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ ചിത്രം എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്ത് സഹാബത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കിയത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. പറഞ്ഞു വന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ കൊണ്ടുവന്ന പെട്ടിക്കകത്തുണ്ടായിരുന്നു. അത് ആദം നബി അലൈഹി സ്വലാം അന്ന് കൊണ്ടുവന്ന ഒരു വടിയാണ്. പിന്നീട് ആദം നബിയുടെ സന്താന പരമ്പരകളിൽ കൂടി കൈമാറി ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലെത്തി. ഷുഐബ് നബിയിൽ നിന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ കിട്ടിയ ആ അത്ഭുതകരമായ വടി അതും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളിൽ പെട്ടൊരു ചെടിയാണ് ഊദ് ചെടി. ലോകത്ത് ഏറ്റവും കൂടുതൽ ഊദ് കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ആദം നബി കാലുകുത്തിയതും ഇന്ത്യയിലാണ്. അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ കൊണ്ടുവന്ന കല്ലാണ് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ കാണുന്ന പെട്ടിയുടെ അത്ര വലിപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ വീട് പണിയുന്ന ചെങ്കല്ലിന്റെ വലിപ്പമില്ല. സാധാരണ നമ്മൾ പൊട്ടിക്കുന്ന കരിങ്കല്ലിന്റെ വലിപ്പമില്ല. ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് ഇന്ന് മോതിരത്തിന്റെ മോതിരക്കല്ലുകളുടെ വലിപ്പത്തിലുള്ള 8 ചെറിയ കഷ്ണങ്ങളാണ്. പിൽക്കാലത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോയത്. ഇപ്പൊ 7 മോതിര കഷ്ണങ്ങൾ 8 മോതിര കഷ്ണങ്ങളുടെ മോതിരക്കല്ലുകളുടെ കഷ്ണങ്ങൾ കൂട്ടിയതുപോലെ കൂട്ടിവെച്ചിട്ട് അതിനെ വെള്ളി കൊണ്ട് കെട്ടിയത്. കഅബയിൽ ഒരാള് തവാഫ് ചെയ്യാൻ പോകുമ്പോ ഏതേട്ട് നിന്നുകൊണ്ട് ഇപ്പൊ നോക്കാൻ പറ്റൂ കല്ലെങ്ങനെയാണ്? അതാണ് ഹജറുൽ അസ്വദ് എന്ന കല്ല്. 25 വർഷം കഅബാലയത്തിന്റെ മൂലയിൽ ആ കല്ല് ഉണ്ടായിരുന്നില്ല. അത് കടോണ്ട് പോയിരുന്നു. അന്ന് ഹജറുൽ അസ്വദ് എന്ന കല്ല് ഇല്ലാതെയാത്ത തവാഫ് ചെയ്തിരുന്നു. ഇരിക്കട്ടെ, ആ ഹജറുൽ അസ്വദ് എന്ന തെക്കിഴക്ക് മൂലയിൽ സ്ഥാപിക്കപ്പെട്ട കല്ലിന്റെയും കഅബയുടെ കിഴക്ക് ഭാഗത്തേക്കുള്ള വാതിലിന്റെയും ഇടയ്ക്കുള്ളൊരു സ്ഥലം ഏകദേശം ഒരു 1.5 മീറ്റർ സ്ഥലം. ആ സ്ഥലത്തിന് അൽ മുൽതസം എന്നാണ് പറയുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫ് ചെയ്തിട്ട് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ പോയി നിസ്കരിച്ച് പിന്നീട് മുത്തുനബി കഅബാലയത്തിന്റെ സമീപത്ത് വന്ന് ദുആ ചെയ്യുമ്പോൾ അവിടുത്തെ ശരീരം ചേർത്തി വെച്ചിരുന്നത്, അവിടുത്തെ കൈകളെ കൊണ്ട് പിടിച്ചിരുന്നത് ഈ മുൽതസം എന്ന സ്ഥലത്താണ്. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 24 മണിക്കൂറും കഅബയെ ശ്രദ്ധിച്ചാൽ 1-ഉം 2-ഉം പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആ മൂലക്കിഴകത്ത് തൂങ്ങി നിന്നുകൊണ്ട് അവിടെ തിക്കും തിരക്കും കൂടി വരുന്ന ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്നത് കാണാം. ആയിരങ്ങൾ തിക്കുകൂതാത്തൊരു സമയമില്ല, ജനത്തിരക്കില്ലാത്തൊരു സമയമില്ല, പ്രാർത്ഥനയില്ലാത്തൊരു സമയമില്ല. കഅബാലയത്തിന്റെ വാതിലിൽ കൈവച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരയാത്തൊരു സമയമില്ല. ആ സ്ഥലം സ്വർഗത്തോപ്പിൽപ്പെട്ടൊരു തോപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രിയപ്പെട്ട പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവിലൂടെ സദ്ർ നബുവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് സദ്ർ നബുവത്തിന്റെ നാവിലൂടെ ലോകത്ത് സ്വർഗത്തോപ്പ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണത്. എപ്പോഴെങ്കിലും ജനം ഒഴിവായൊരു സമയമുണ്ടോ? അവിടെ വെച്ചുകൊണ്ട് കണ്ണുനീർ പൊഴിക്കാത്തൊരു സമയമുണ്ടോ? അവിടെ വെച്ച് പ്രാർത്ഥന നടക്കാത്തൊരു സമയമുണ്ടോ? എല്ലായ്പ്പോഴും പ്രാർത്ഥനയാ. പാതിരാക്ക് ചെന്നാലും ആ സമയത്ത് പ്രാർത്ഥനയാ. അല്ലാ നട്ടുച്ച സമയത്ത് കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ വെയിലിന്റെ ചൂടുകൊണ്ട് പ്രയാസപ്പെടുമ്പോഴും അവിടെ പ്രാർത്ഥനയാ. അവിടെ തിക്കും തിരക്കുമാ. എന്തേ കാരണം ആ സ്ഥലത്തെ സംബന്ധിച്ച് സ്വർഗത്തോപ്പ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. രണ്ടാമതൊരു സ്വർഗത്തോപ്പുണ്ട് മക്കളെ. ആ സ്വർഗത്തോപ്പ് ഏതാണെന്നറിയുമോ? കഴ്ബാലയത്തിന്റെ വടക്ക് ഭാഗത്തല്ലേ കഴ്ബാലയത്തിന്റെ മിഹ്റാബുള്ളത്? ലോകത്ത് സ്ഥാപിക്കപ്പെടുന്ന സർവ പള്ളികളും പള്ളികളുടെ മിഹ്റാബ് പരിശുദ്ധ കഴ്ബക്കു നേരെയാണ്. അത് കഴ്ബാ ഷരീഫിനു നേരെയാണ്. എന്നാൽ ഈ കഴ്ബാ എന്ന് പറയുന്ന പരിശുദ്ധ ഭവനം, ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക, ഈ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം, ഹിദായത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനം, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനം, മനുഷ്യർക്ക് ദുആ ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനം, ഏത് സംഘടനകളും ചെന്ന് പറയാൻ വേണ്ടി സർവാധിനാഥനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഭവനം. ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു മുതലാളിയോട് അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു മഹാത്മാവിനോട് ബഹുമാനമുള്ള ആളോട് ആരെങ്കിലും എന്തെങ്കിലും മരിതായ്മ ചെയ്തു പോയാൽ, പറയാൻ പറ്റാത്തത് പറഞ്ഞു പോയാൽ, ചെയ്യാൻ പറ്റാത്തത് ചെയ്തു പോയാൽ, അവസാനം ചെയ്യുന്ന പരിപാടി എന്താ? ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വാതിലിന്റെ ഉമ്മരപ്പടിയിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കലാ. എനിക്ക് തെറ്റുപറ്റിയതാ, എന്നോടൊന്ന് ക്ഷമിക്കണേ, എനിക്ക് മാപ്പ് നൽകണേ, എന്നെ ശിക്ഷിക്കരുതേ എന്ന് അദ്ദേഹത്തോട് ചെന്നുകൊണ്ട് പറയലാ. ഇതല്ലേ കഴ്ബാലയത്തിന്റെ അടുത്ത് പോകുന്നതിന്റെയും പരിശുദ്ധ ഭവനത്തിന്റെ സമീപത്ത് ചെല്ലുന്നതിന്റെയും അല്ലാഹുവിന്റെ വീടാകുന്ന കഴ്ബാലയത്തിന്റെ ഉമ്മരപ്പടിയിൽ ചെന്നുകൊണ്ട് ആ ഉമ്മരപ്പടിയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യുന്നതിന്റെയും അർത്ഥം? എന്നാൽ അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ട കഴ്ബാ ഷരീഫിന്റെ അതിന്റെ കിബില എങ്ങോട്ടാണെന്നറിയുമോ? അത് തിരിച്ചു വെച്ചത് എങ്ങോട്ടാണെന്നറിയുമോ? അല്ലാ അല്ലാ കിബിലത്തുൽ കിബില, ലോകത്തുള്ള സർവ പള്ളികളുടെയും കിബിലയുടെ കിബിലയാകുന്നത് അത് മുത്തുനബിയാ, അത് മദീനയാ, അത് ഹുജ്റത്തു ശരീഫയാ. കഴ്ബാലയത്തിന്റെ മിഹ്റാബ് ഉള്ളത് മദീനയ്ക്കു നേരെയാ, മുത്തുനബിന്റെ ഖബറിനു നേരെയാ, അതേ അൽ ഹുജ്റത്തു ശരീഫക്ക് നേരെയാ. അത് കഴ്ബാലയത്തിന്റെ വടക്കു ഭാഗമാ. ആ മിഹ്റാബ് പോലെ വളച്ചു കെട്ടിയ സ്ഥലത്തിനാണ് ഹിജ്റിസ്മായിൽ എന്ന് പറയാ. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴ്ബയിൽപ്പെട്ടതാണ്. അതിന്റെ മുക്കാൽ ഭാഗവും കഴ്ബയിൽപ്പെട്ടതാണ്. കുറൈശികൾ കഴ്ബ പുതുക്കി പണിതപ്പോൾ കഴ്ബയിൽ നിന്ന് പൊളിച്ചെടുത്ത കല്ലും മരവും മതിയാവാതെ വന്നപ്പോ അത്രയും സ്ഥലം മാറ്റി വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ അത് കഴ്ബയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിലൂടെ തവാഫ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന്റെ പുറത്തുകൂടെ വേണം തവാഫ് ചെയ്യാൻ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്റിസ്മായിലിലേക്ക് കഴ്ബാലയത്തിന്റെ മുകളിൽ നിന്ന്
മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ചാടുന്ന ഒരു ചെറിയ പാത്തിയുണ്ട്, സ്വർണത്തിന്റെ പാത്തിയുണ്ട്. ആ പാത്തിയിലൂടെ ആ വെള്ളം വരാറുള്ളത്. ആ പാത്തിയുടെ താഴ്ഭാഗത്ത് നിന്നുകൊണ്ടിരുന്നു കൊണ്ട് കഴുവയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് മഹാനായ ഉസ്മാൻ തങ്ങള് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് സ്വർഗം ചോദിക്കുകയാ, ഇന്നും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ഓർത്തു നോക്ക്, ആ സമയ കഴിവായിരുസ്മായിലെ ഒന്ന് കയറാൻ, അവിടെ വെച്ചുകൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ, അവിടെ വെച്ചൊരു ദുആ നടത്താൻ. മണിക്കൂറുകളാണ് ആളുകൾ കാത്തു നിൽക്കുന്നത്. 60, 70, 80, 90 വയസ്സ് പ്രായമുള്ള ആളുകള് പാതിരാവരെ കാത്തിരിക്കുന്നത്, നട്ടുച്ച സമയത്ത് വെയിലും കൊണ്ട് കാത്തിരിക്കുന്നത്, മണിക്കൂറുകളോളം കാത്തു കെട്ടിക്കിടക്കുന്നത് ഹിജ്റ ഇസ്മായിലിലേക്കൊന്ന് കടന്നു ദുആ ചെയ്യാനാ. ആ പാത്തിയുടെ താഴ്ഭാഗത്ത് നിന്നുകൊണ്ട് ഒന്ന് നിസ്കരിക്കാനാ. അതിന് കാരണം എന്താണെന്നറിയുമോ? ആ പാത്തിയുടെ താഴ്ഭാഗത്ത് നിന്നുകൊണ്ട് സ്വർഗം ചോദിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ പുറത്തു തട്ടിയിട്ട് മുത്തുനബി ചോദിച്ചതാണ്, ഉസ്മാനേ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ടാണോ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നത്? ഈ സ്ഥലം സ്വർഗത്തോപ്പ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്ഥലമാ. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അതാ 100-300 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ടാ നിങ്ങളോട് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ വന്നത്. അല്ലാ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ സംസാരിക്കുന്നതിന് 20-ഉം 20-ൽ ചില്ലാനും മണിക്കൂറും യാത്ര ചെയ്യേണ്ടി വന്നതാ. ദർസുകളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് പോന്നതാ. ഇന്നലെ കാസർഗോഡ് നിന്ന് വഴുതു കളഞ്ഞ് കാലത്ത് നേരം വെളുക്കുമ്പോഴേക്ക് മലപ്പുറത്ത് തിരിച്ചെത്തിയതാ. വീണ്ടും ഉച്ചക്ക് ശേഷം പുറപ്പെട്ടതാ. ഇങ്ങനെ മണിക്കൂറുകളോളം യാത്ര ചെയ്തുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തകന്മാരങ്ങേയറ്റം ആവേശത്തോടുകൂടി സ്നേഹത്തോടുകൂടി ക്ഷണിച്ചത് കൊണ്ട് ഇവിടെ വന്നുകൊണ്ട് പ്രഭാഷണം നടത്തുകയാ. ഈ പ്രഭാഷണം കൊണ്ട് സംഘടിപ്പിച്ച സംഘാടകർക്ക് നേട്ടമുണ്ടാവണം, ഇത് പറയുന്ന എനിക്ക് നേട്ടമുണ്ടാവണം, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നേട്ടമുണ്ടാവണം. സ്വദേശത്തും വിദേശത്തുമായി ഇതിനു വേണ്ടി 1000-ക്കണക്കിന് രൂപകൾ നൽകി സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് നേട്ടമുണ്ടാവണം. മാസങ്ങളോളമായി ഉറക്കമിളച്ച് പ്രവർത്തിച്ച പ്രവർത്തകർക്ക് നേട്ടമുണ്ടാവണം. 10, 60, 70 വയസ്സ് പ്രായമുള്ള ആളുകൾ പോലും അധ്വാനിച്ച് ഉറക്കമിളിച്ച് പ്രവർത്തിച്ച അവർക്ക് നേട്ടമുണ്ടാവണം. ഇവിടെ എത്തിയപ്പോഴേക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം തന്നുകൊണ്ട് സൽക്കരിച്ച ആ സഹോദരന്മാർക്ക് നേട്ടമുണ്ടാവണം. എനിക്ക് ഭക്ഷണം തന്ന ഉമ്മമാർക്ക് നേട്ടമുണ്ടാവണം. അതിനുവേണ്ടി അധ്വാനിച്ചവർക്ക് നേട്ടമുണ്ടാവണം. എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നേട്ടമുണ്ടാവണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾക്ക് നേട്ടമുണ്ടാവണം. ഒരൊറ്റ നിയ്യത്തോടുകൂടി പറയുകയാ, നിങ്ങൾക്ക് കേൾക്കണോ? മറ്റൊരു സ്വർഗത്തോപ്പ് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, കഴ്ബാലയത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അല്ല തെക്ക് പടിഞ്ഞാറ് മൂലയാകുന്ന റുക്നുൽ യമാനും തെക്ക് കിഴക്ക് മൂലയാകുന്ന റുക്നുൽ അസ്വദും അതിന്റെ ഇടക്കുള്ള സ്ഥലത്തെ പറ്റിയും അള്ളാഹുവിന്റെ റസൂല് സ്വർഗത്തോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ പ്രാർത്ഥന തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. തവാഫ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ദിക്റുകൾ ചൊല്ലാനുണ്ട്, പ്രത്യേകം പ്രാർത്ഥനകൾ നിർവഹിക്കാനുണ്ട്. ഇരിക്കട്ടെ, പിന്നെ ഈ ലോകത്തൊരു സ്വർഗത്തോപ്പുണ്ട്. അല്ലോ, ഏകദേശം 1 മാസം മുമ്പ് സൗദി ഗവൺമെന്റ് എത്രയെത്ര ഗവൺമെന്റ് മാറി മാറി വന്നു, എത്ര രാജാക്കന്മാര് മാറി മാറി വന്നു, ഖാദിമുൽ ഹറമൈനി എത്ര മാറി മാറി വന്നു. അതേ മക്കായും മദീനയും ഭരിക്കുന്ന അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഭരണാധികാരികള് എത്രയെത്ര മാറി മാറി വന്നു. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുകയാ, ഒരു പ്രത്യേക നിയമം വന്നിരിക്കുകയാ. ഒരാളെങ്ങാനും ഒരു വർഷത്തിൽ ഒരിക്കലും
ചെങ്ങാനും ഹബീബായ തങ്ങളുടെ സമീപത്തു ചെന്നാൽ, അവിടുന്ന് സ്വർഗത്തോപ്പെന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നാൽ, പിന്നീട് ആ സ്ഥലത്തേക്ക് ചെല്ലണമെങ്കിൽ ഒരു കൊല്ലം കഴിയാതെ പറ്റുകയില്ല. യഥേഷ്ടം എപ്പോഴും കയറി ചെല്ലാൻ പറ്റുകയില്ല. യഥേഷ്ടം എപ്പോഴും ദുആ ചെയ്യാൻ പറ്റുകയില്ല. യഥേഷ്ടം എപ്പോഴും ചെന്നിരിക്കാൻ പറ്റുകയില്ല. യഥേഷ്ടം എപ്പോഴും നിസ്കരിക്കാൻ പറ്റുകയില്ല. യഥേഷ്ടം എപ്പോഴും ഖുർആൻ ഓതാൻ പറ്റുകയില്ല. ഒരു പ്രാവശ്യം ചെന്നാൽ, രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ, അരമണിക്കൂർ അനുവദിക്കപ്പെട്ടാൽ, ഒരു പ്രാർത്ഥന നിർവഹിച്ചാൽ, ഇനി ആ സഹോദരൻ ആ സ്ഥലത്തൊന്നെത്താൻ, അവിടെ ഒന്നിരിക്കാൻ, അവിടെ രണ്ടിറക്കിഴത്ത് നിസ്കരിക്കാൻ, അവിടെ വെച്ചൊരു പ്രാർത്ഥന നിർവഹിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ പറ്റൂ എന്ന് സൗദി ഗവൺമെന്റ് ഇന്ന് തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാ. അത് നടപ്പിൽ വന്നിരിക്കുകയാ. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആരാ നിനക്കല്ലാഹു ഉണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്? ആരാ നിനക്ക് മലക്കുകൾ ഉണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്? ആരാ നിന്നോട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നത്? ആരാ നിന്നോട് നരകമുണ്ടെന്ന് പറഞ്ഞു തന്നത്? ആരോ നിനക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്നത്? ആരാ നിന്നോട് നോമ്പെടുക്കണമെന്ന് പറഞ്ഞത്? ആരാ നിനക്ക് ഞാനും നീയും ബഹുമാനത്തോടുകൂടി പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞു തന്നതാരാ? അത് കേൾപ്പിച്ചു തന്നതാരാ? അത് ഓതി തന്നതാരാ? അതെല്ലാം നമുക്ക് പറഞ്ഞു തന്ന മുത്തു മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട ഉപ്പ മരിച്ചപ്പോൾ ആര് പറഞ്ഞിട്ടാ നീ കബറിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്തത്? ആര് പറഞ്ഞിട്ടാ നിന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ മറവ് ചെയ്യുമ്പോൾ ഉപ്പാന്റെ താഴ്ഭാഗത്തിൽ പായ പോലും വിരിക്കാതിരുന്നത്, അതിന്റെ ചുമരുകളൊന്ന് കെട്ടിപ്പടുക്കാതിരുന്നത്, ഒരു ലൈറ്റ് പോലും ഘടിപ്പിക്കാതിരുന്നത്, ഒരു തറയിണ പോലും വെക്കാതിരുന്നത്, അനഗ്നമായിരിക്കുന്ന മണ്ണിൽ കൊണ്ടുപോയി മറവ് ചെയ്തത് ആര് പറഞ്ഞത് കൊണ്ടാ? ആരോ കഥാ 40 വാരം മണ്ണിൻ ചുവട്ടിൽ കൊണ്ടുപോയി നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും അടക്കം ചെയ്യാൻ വേണ്ടി നിന്നോട് നിർദ്ദേശിച്ചതാരാ? നിന്റെ മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെ നിന്റെ കൂട്ടുകാരന്റെ നിന്റെ ഷെയ്ഖിന്റെ നിന്റെ ഗുരുവിന്റെ ആ ചർവാക്കപ്പെട്ട ശരീരത്തിലേക്ക് 3 പിടി മണ്ണ് വാരിയിടാൻ ആരാ നിന്നെ പഠിപ്പിച്ചത്? എങ്ങനെയാ നിനക്ക് ധൈര്യം വന്നത്? ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഉമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ, നിന്റെ ഉപ്പ ഉറങ്ങിക്കിടക്കുമ്പോൾ, നിന്റെ പ്രിയപ്പെട്ട മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോൾ, നിന്റെ ബന്ധുക്കളും സ്വന്തക്കാരും ഉറങ്ങിക്കിടക്കുമ്പോൾ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കിടക്കുമ്പോൾ, ആ കൂട്ടുകാരന്റെ ശരീരത്തിലേക്ക്, പ്രിയപ്പെട്ട ഉപ്പാന്റെ ശരീരത്തിലേക്ക്, നിന്റെ പ്രിയപ്പെട്ട ഷെയ്ഖിന്റെ ശരീരത്തിലേക്ക്, നിന്റെ പ്രിയപ്പെട്ട ഗുരുവിന്റെ ശരീരത്തിലേക്ക്, നിനക്കാരാണ് തൗഹീദ് പഠിപ്പിച്ചു തന്നത്? നിനക്കാരാണോ ആത്മീയത പഠിപ്പിച്ചു തന്നത്? ആ ഷെയ്ഖിന്റെ ശരീരത്തിലേക്ക് ഒരു പിണ്ണ് വാരി എറിയുമോ? ഉപ്പാന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടുമോ? ഫാത്തിമ ബീവി ചോദിച്ചില്ലേ? തന്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിച്ചില്ലേ? ഹസൻ തങ്ങളോട് ചോദിച്ചില്ലേ? ഹുസൈൻ തങ്ങളോട് ചോദിച്ചില്ലേ? മക്കളെ, എങ്ങനെയാ നിങ്ങൾക്ക് ധൈര്യം വന്നത്? എന്റെ ഉപ്പാ മുത്തു മുഹമ്മദുർ റസൂലുള്ളാന്റെ ശരീരത്തിലേക്ക് മണ്ണിടാൻ, 3 പിടി മണ്ണ് വാരിയിട്ടിടാൻ എങ്ങനെയാ നിങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? എങ്ങനെയാ നിങ്ങൾക്ക് സാധിച്ചത്? അത്രമാത്രം നിനക്കാരാ ധൈര്യം തന്നത്? ആര് പറഞ്ഞിട്ടാതൊക്കെ നീ ചെയ്യുന്നത്? ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിന്റെ പേരിലാ, തങ്ങൾ പറഞ്ഞതിന്റെ പേരിലാ, തങ്ങൾ പറഞ്ഞത് കൊണ്ടാ? 10,000ങ്ങളും 10,000ങ്ങളും 10,000,000 കൊടുത്തിട്ട് ഹജ്ജിന് പോകുന്നത്, പാവപ്പെട്ടവനെ സഹായിക്കുന്നത്, ആലിമീങ്ങളെ ആദരിക്കുന്നത്, ഉസ്താദുമാരെ ബഹുമാനിക്കുന്നത്, എന്നാൽ ആ സദറുന്നുബുവ്വാ
മുത്തു മുഹമ്മദ് മുസ്തഫ അക്ഷരങ്ങൾക്ക് വ്യത്യാസമില്ലാതെ, പദങ്ങൾക്ക് മാറ്റങ്ങളില്ലാതെ അവിടുന്ന് 63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരു കളവ് പോലും പറയാത്ത നബി, അതേ ഒക്കൽട്ടേഷൻ പറയാത്ത നബി, ഉറപ്പില്ലാത്ത കാര്യം പറയാത്ത നബി, ആഹിറം കണ്ടുവന്ന് പറഞ്ഞു തന്ന നബി, ഖബറിന്റെ രഹീജം കണ്ടുവന്ന് പറഞ്ഞ് തന്ന മുഹമ്മദുർ റസൂലുള്ളാ, ആകാശം കണ്ടുവന്ന് പറഞ്ഞു തന്ന നബി, ആലമുൽ മലക്കൂത്ത് ആലമുൽ അദമൂത്ത് ആലമുൽ ജബറൂത്ത് ആലമുൽ മിസാല് മലഉൽ ആല തുടങ്ങിയിട്ടുള്ള ഏഴാകാശങ്ങളും താണ്ടിക്കടന്ന മുഹമ്മദുർ റസൂലുള്ളാ അവിടുന്ന് പറഞ്ഞത്, എന്റെ ഖബറിന്റെയും എന്റെ മിൻബറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തോപ്പം, എന്റെ ഖബറിന്റെയും എന്റെ വീടിന്റെയും എന്റെ മിഹ്റാബിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം എന്നല്ല തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് മിഹ്റാബിലല്ലേ കൂടുതൽ നിന്നത്, മിഹ്റാബിലേക്കല്ലേ കൂടുതൽ നടന്നത്, മിമ്പറിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ, മിമ്പറിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ, മിമ്പറിലേക്ക് നടന്നതിനേക്കാൾ കൂടുതൽ, തങ്ങൾ എങ്ങോട്ടാ നടന്നിട്ടുണ്ടാവുക, നിങ്ങളെ പള്ളിയിലെ മിഹ്റാബിലേക്കാണോ നിങ്ങളെ പള്ളിയിലെ ഇമാം കൂടുതൽ നടന്നത്, അതോ നിങ്ങളെ പള്ളിയിലെ മിമ്പറിലേക്കാണോ മിമ്പറിലേക്ക് നടത്തുന്നതിനേക്കാൾ എത്ര കൂടുതലാ മിഹ്റാബിലേക്ക് നടന്നിട്ടുള്ളത്. എന്നാൽ എന്റെ മിഹ്റാബിന്റെയും എന്റെ വീടിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം എന്ന് തങ്ങൾ പറഞ്ഞില്ല, മറിച്ച് പറഞ്ഞത് എന്റെ മിമ്പറാ, എന്റെ ഈ മിമ്പറിന്റെ പ്രത്യേകത ആലിമീന് ഇൽമ് പറഞ്ഞ സ്ഥലമാ, ഇൽമ് പറയാൻ ആലിമി ഇരുന്ന സ്ഥലമാ, ആലിമി നിന്ന സ്ഥലമാ, ഇൽമ് പറയാൻ ആലിമി നടന്ന സ്ഥലമാ, അതുകൊണ്ട് അത് പുണ്യപ്പെട്ട സ്ഥലമാ, അത് സ്വർഗത്തോപ്പാ, ആ സ്വർഗത്തോപ്പിൽ എത്തിക്കിട്ടാൻ അവിടെ വെച്ചൊരു ദുആ നടത്താൻ, അവിടെ അരമണിക്കൂർ ഒന്നിരിക്കാൻ, അവിടെ ഒരു നന്നര കേട്ട് നിസ്കരിക്കാൻ, അവിടെ ഇരുന്നു കൊണ്ടൊരു ദുആ നടത്താൻ എത്ര മണിക്കൂർ വേണമെങ്കിലും കാത്തു കെട്ടിക്കിടക്കും, എത്ര മണിക്കൂർ വേണമെങ്കിലും വെയിൽ കൊള്ളും, എത്ര മണിക്കൂർ വേണമെങ്കിലും വരി വരിയായിട്ട് നിൽക്കും, എന്തേ അല്ലാ അല്ലോ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊരു വിശ്വാസമാ, ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് എന്തൊരു ആദരവാ, അതേ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, അതേ റസൂൽ തന്നെയാ പറഞ്ഞത്, ഇൽമ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം, ഇൽമ് പറയാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം, ഇരിക്കുന്ന സ്ഥലം എന്നാ അതിന്റെ അർത്ഥം, മജ്ലിസ് ഇരിക്കുന്ന സ്ഥലം, ഇൽമു അറിയാൻ വേണ്ടി റോട്ടിങ്ങ് നിൽക്കല്ല വേണ്ടത്, ഇൽമ് കേൾക്കാൻ വേണ്ടി അവിടെ എവിടെയും പോയി നിൽക്കല്ല വേണ്ടത്, ഏതെങ്കിലും ഓഫാലങ്ങളിലോ വീടുകളിലെ ബെഡുകളിലോ മറ്റെവിടെയെങ്കിലോ ഇരുന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് കേൾക്കല്ല, ഇൽമു പറയാ, ഇൽമ് കേൾക്കാൻ അതിനുവേണ്ടി ഇരിക്കുന്ന സ്ഥലം. ചോദിക്കൂ ഉസ്താദ്, മജ്ലിസ് അർത്ഥം എന്താ, ഇരിക്കുന്ന സ്ഥലം എന്നതിന്റെ അർത്ഥം. അതുകൊണ്ടാ എല്ലാ ഇൽമിന്റെ വേദിയിലും കസേര കൊണ്ടിടുന്നത്. ഒരു കസേരക്ക് ഒരു 10 രൂപ വാടക കൊടുക്കുകയാണെങ്കിൽ പോലും എല്ലാ വേദിയിലും കാണാം 1000 കസേര 500 കസേര 250 കസേര ഒക്കെ കൊണ്ടുവെക്കേണ്ടത്. അതെന്തിനാ? അതിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇരിക്കണീനായിട്ട് പ്രത്യേകത. എല്ലാവിധ ബഹുമാനവും അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ പറയാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇവിടെ അങ്ങനെ ആരും ആമീൻ പറയില്ല എന്ന് എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ കുറെ ദുആയിരുന്നു, അങ്ങനെ ആരും ആമീൻ പറഞ്ഞു കാണുന്നില്ല ഇവിടെ. അങ്ങനെ എന്താ ഇത്? കർണാടക അല്ലേ? ആമീൻ പറയാനൊന്നും ആളുകൾക്ക് അഭിപ്രായമില്ലാത്ത അല്ലാഹു തആല നമുക്ക് ഈമാനേറ്റി തരട്ടെ.
ഇതൊക്കെ പറയാൻ അള്ളാഹു തൗഫീഖ് തന്ന സ്ഥിതിക്ക്, ഇത് കേൾക്കാനുള്ള തൗഫീഖ് തന്ന സ്ഥിതിക്ക്, ഇത് സംഘടിപ്പിക്കാനുള്ള തൗഫീഖ് എന്ന സ്ഥിതിക്ക്, ഇവിടെ വന്നിരിക്കാനുള്ള തൗഫീഖ് തന്ന സ്ഥിതിക്ക്, ഉറങ്ങാതെ അല്ലാഹു തആല ഇത് കേൾക്കാൻ നമുക്ക് തൗഫീഖ് തന്ന സ്ഥിതിക്ക്, അവന്റെ മഹലായ ഫദല് കൊണ്ട് നമുക്ക് അല്ലാഹു നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ കേൾക്കണ്ട, നമ്മൾക്ക് അല്ലാഹു തആല പുറത്തു തരൂല, നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് വേണ്ട എന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചെങ്കിൽ നമുക്കൊരു തലവേര എന്നാ പോലെ വരിതെന്നിരിക്കുമല്ലോ. അപ്പൊ തലവേദന തരാതെ, വയറുവേദന തരാതെ, കാലിന് ബുദ്ധിമുട്ടൊന്നും തരാതെ, അസൗകര്യങ്ങളൊന്നും തരാതെ, പെട്ടെന്ന് പുറപ്പെടാൻ സമയത്ത് പുറപ്പെടാൻ നേരത്ത് കുട്ടിക്ക് കരച്ചിലൊന്നും വരാതെ നമുക്ക് എന്തെല്ലാം സൗകര്യം ചെയ്തു തന്നു, അതിന്റെ അർത്ഥം അല്ലാഹു തആല ഇജാബത്ത് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഒരു മനുഷ്യൻ, നിങ്ങൾ ഒരു മനുഷ്യനെ അല്ലാഹു തആല, ആ മനുഷ്യനോട് അല്ലാഹു തആലക്ക് തൃപ്തി ഉണ്ടാകുമ്പോഴേ ആ മനുഷ്യന് നല്ലത് ചെയ്യാൻ തോന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു മുഅ്മിനായ മനുഷ്യനോട്, മുസ്ലിമായ സ്ത്രീയോട്, പുരുഷനോട് എന്തെങ്കിലും ഒരു തൃപ്തി ഉണ്ടാകുന്ന സമയത്തെ ആ മനുഷ്യന് നല്ലത് ചെയ്യാൻ തോന്നുള്ളൂ. അങ്ങനെയല്ലേ നമ്മുടെ അക്കീദ ചോദിച്ചു നോക്ക്. നന്മയും തിന്മയും എല്ലാം അല്ലാഹുവിന്റെ ഖദർ കൊണ്ടും ഖളാ കൊണ്ടുമാണ്. നന്മ ചെയ്യാൻ കഴിവ് തരുന്നത് അല്ലാഹുവാണ്, തിന്മ ചെയ്യാൻ കഴിവ് തരുന്നത് അല്ലാഹുവാണ്, എല്ലാം സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്, സൃഷ്ടിക്കുന്നത് എല്ലാം അല്ലാഹുവാണ്. ഞാനാണ് സംസാരിക്കുന്നത്, പക്ഷെ എന്റെ സംസാരം സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. ഞാൻ കൈകൾ അനക്കുമ്പോൾ എന്റെ കൈകളെ ഈ രൂപത്തിൽ ആ ഇളക്കം സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. ഇതാണ് സുന്നത്തിയ മായത്തിന്റെ വിശ്വാസം, ഇതാണ് ലക്ഷക്കണക്കിന് സഹാബത്ത് പഠിപ്പിച്ച വിശ്വാസം, ഇതാണ് ഇമാമുൽ ഷാഫിഈ തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, ഇതാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, ഇതാണ് ഞാൻ നിങ്ങളും പഠിക്കുന്ന വിശ്വാസം, ഇതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട വിശ്വാസം. വിശ്വാസമില്ലാതെ ഒരാള് ഇബാദത്ത് ചെയ്തിട്ട് എന്ത് കാര്യം? വിശ്വാസമില്ലാതെ ഒരാൾ നോമ്പെടുത്തിട്ട് എന്ത് കാര്യം? വിശ്വാസമില്ലാതെ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? ഞാൻ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് നിങ്ങളോട് വന്നിട്ട് ഒരൊറ്റ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു തൗഫീഖ് തരട്ടെ, ഈ ലോകത്ത് നടക്കുന്ന സർവ പ്രവർത്തികളെയും സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. വല്ലാഹു ഖാലിഖുൽ അഫ്ആലിൽ ഇബാദ്, അടിമയുടെ എല്ലാ പ്രവൃത്തിയും അല്ലാഹുവാണ് സൃഷ്ടിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ ഇവിടുന്ന് നടക്കുകയാണ്, അതുവരെ നടക്കുകയാണ്, നടത്തം എന്റെ പ്രവൃത്തിയാണ്, പക്ഷേ ആ നടത്തത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഞാൻ ഒരാളെ അടിക്കുകയാണ്, അടിക്കുമ്പോൾ അത് അല്ലാഹു സൃഷ്ടിച്ചതാണ്. അടിച്ചാൽ എന്താ, ഒരാളെ നന്നായി മറ്റേയാളെ അടിച്ചാൽ എന്താ, ആ അടിക്കപ്പെടുന്ന ആൾക്ക് വേദന ഉണ്ടാവും. ഈ വേദന സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്, അടിച്ചത് കൊണ്ട് വേദനിക്കൂല. ഒരാള് കത്തിക്കൊണ്ട് മറ്റൊരാള് വെട്ടി, വെട്ടിയപ്പോൾ അയാളെ കഴുത്ത് അവിടെ മുറിഞ്ഞു, ആ മുറിയൽ അല്ലാഹു സൃഷ്ടിക്കുന്നതാണ്. അല്ലാഹ് സൃഷ്ടിച്ചെങ്കിലേ അവിടെ മുറിയുള്ളൂ, വെട്ടിയത് കൊണ്ട് മുറിയില്ല, വെട്ടിയത് കൊണ്ട് മുറിയില്ല. ഇതാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസം. നമ്മളെ വിശ്വാസം നമുക്കറിയണം. അങ്ങനെ ഒരാള് വിശ്വസിക്കണില്ല, ഓൻ കെട്ടി വന്ന് നിസ്കരിക്കേണ്ട കാര്യമല്ല, അവന് കിടന്നുറങ്ങിക്കൂടാ, അവന് കിടന്നുറങ്ങിക്കൂടാത്തിന്റെ വിശ്വാസം. എല്ലാ പ്രവർത്തികളും അല്ലാഹുവാണ് സൃഷ്ടിക്കുന്നത്. നോക്ക് നിങ്ങള്, നമ്മൾ നന്നായിട്ട് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കൽ, ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിശപ്പ് മാറാൻ അല്ലാഹു ആ സമയത്ത് സൃഷ്ടിക്കണം. ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നു, ആ വെള്ളം കുടിക്കുമ്പോൾ ദാഹം അവസാനിക്കണമെങ്കിൽ അല്ലാഹു സൃഷ്ടിക്കണം. വെള്ളം കുടിച്ചത് കൊണ്ട് ദാഹം തീരുകയില്ല, വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണം കഴിച്ചത് കൊണ്ട് വിശപ്പ് മാറുകയില്ല. അല്ലാഹു ആ സമയത്ത് അത് സൃഷ്ടിക്കണം.
ഞാൻ എന്റെ സാധാരണക്കാരോട് വളരെ വിനയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, നിസ്കരിക്കുന്നവരാണ് നാം, നോമ്പെടുക്കുന്നവരാണ് നാം, മൗലിദോതുന്നവരാണ് നാം, മഹാന്മാരെ അനുസ്മരിക്കുന്നവരാണ് നാം, എല്ലാം ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പലപ്പോഴും ഈമാൻ നീങ്ങിപ്പോയിരിക്കുന്നു. നിങ്ങൾക്കറിയുമോ, സുബ്ഹാനല്ലാഹ്, കമ്മുണ്ണി മുസ്ലിയാരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ മലപ്പുറം ജില്ലയിലെ അതേ കുറ്റൂരടുത്താണ് കമ്മുണ്ണി മുസ്ലിയാർ നവറല്ലാഹു മർക്കദാ അവിടുന്ന് ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. തലക്കടത്തൂര് പള്ളിയിലാണ്, സുൽത്താനുൽ ഉലമ ഓതിപ്പടിച്ച പള്ളി, സദഖത്തുല്ലാഹി ബഹുമാനപ്പെട്ട താജുൽ ഉലമ സദഖത്തുല്ലാഹ് അവിടുന്ന് ദർശനം നടത്തിയ പള്ളി. ഓക്കെ ഉസ്താദ്, ഉസ്താദുല്ല സാത്തീദ് അവിടുന്ന് ദർശനം നടത്തിയ പള്ളി, പൊന്മള ഉസ്താദ് ദർശനം നടത്തിയ പള്ളി, ഇങ്ങനെ ഒരുപാട് ആരിമീങ്ങൾക്ക് ദർശനം നടത്തിയ പള്ളിയാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വടകര മമ്മദാജി തങ്ങളിനെ വറല്ലാഹു മർക്കദ, അവരും ഈ കമ്മുണ്ണി മുസ്ലിയാരെ അടുത്ത് ആ ദർസിൽ പഠിച്ച മുത്തല്ലിമാ ഇർഷാദുൽ യാഫി ബഹുമാനപ്പെട്ട കമ്മുണ്ണി മുസ്ലിയാര് ദർസ് നടത്തിയിട്ടുണ്ട് 300 ആളുകൾക്ക്. ആ 300 ആളുകളും ഔലിയാക്കളെ പദവി എത്തിച്ചവരാണ്. അത്ര വലിയ പണ്ഡിതനാണ് മഹാനായ കമ്മുണ്ണി മുസ്ലിയാര് നവറല്ലാഹു മർക്കദാ. ആ കമ്മുണ്ണി മുസ്ലിയാർ മഗ്രിബിന് ശേഷം കുട്ടികൾക്ക് ഇങ്ങനെ ദർശനം നടത്തുകയാണ്. അന്ന് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടുകാര് കുട്ടികൾ ഓതിപ്പഠിക്കും പള്ളിയിൽ വന്നിട്ട്, ദർസിൽ വന്നിട്ട്. അന്ന് ഓതിപ്പഠിക്കുന്ന ചെറിയ കിതാബാണ് സെനൂസി എന്ന് പറയുന്ന കിതാബ്. അതേ നമ്മുടെ അഖീദ പഠിപ്പിക്കുന്ന കിതാബാണ്, നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുന്ന കിതാബാണ്. ഈ കിതാബ് ദർസ് നടത്തിയപ്പോൾ കമ്മുണ്ണി മുസ്ലിയാർ അവിടുത്തെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തു, മക്കളെ തീയിന് കരിക്കാൻ ശക്തിയില്ല, തീ കത്തിയത് കൊണ്ട് കരിയണമെന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീയിൽ കിടന്ന സമയത്ത് കരിഞ്ഞില്ലല്ലോ. മഹാനായ അബൂ മുസ്ലിമുൽ ഖബലാനി റളിയല്ലാഹു അൻഹു കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ടത്തിലേക്ക് അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകത്വം വാദിച്ചിരുന്ന അസ്വദുൽ അൻസിയുടെ ആളുകൾ തീകുണ്ടത്തിലേക്ക് എറിഞ്ഞപ്പോ രോമം കത്തിയില്ല, ധരിച്ച മുണ്ട് കത്തിയില്ല, ഒരു നൂല് പോലും കത്തിയില്ല, തീയിന് കരിക്കാൻ ശക്തിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങളാകുന്ന അബുൽ ഹസനുൽ അശ്ആരി, അബൂ മൻസൂരിൽ മാത്തുരീദി റളിയല്ലാഹു അൻഹുമ രണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോ. രണ്ടുപേരും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ട്, അതെന്താണെന്നറിയോ? ഒരാൾ മറ്റൊരാളെ അടിക്കുമ്പോൾ അടിച്ചത് കൊണ്ട് വേദനിക്കുകയാണോ, അടിക്കുന്ന സമയത്ത് വേദനിക്കുകയാണോ? അബുൽ ഹസ്സനുൽ അശ്ആരി തങ്ങൾ പറയുന്നു, അടിക്കുമ്പോൾ അല്ലാഹു വേദന സൃഷ്ടിക്കുകയാണ്. മാത്തുരീദി ഇമാം പറയുന്നു, അടിച്ചത് കൊണ്ട് അല്ല വേദന സൃഷ്ടിച്ചതാ,
തീ കൊണ്ട് കരിക്കുമ്പോൾ തീ പരിശിക്കുന്ന സമയത്ത് അല്ലാഹു കരിയൽ സൃഷ്ടിക്കുകയാണ്. അല്ല, അത് സ്പർശിച്ചത് കൊണ്ട് റബ്ബ് കരിക്കുകയാണ്. ഒരാൾ ഇങ്ങനെ അടിക്കുമ്പോ അടിച്ച് ആ അടിക്കുന്ന സമയത്ത് അല്ലാഹു വേദന സൃഷ്ടിക്കുകയാണോ? അടിച്ചത് കൊണ്ട് വേദന സൃഷ്ടിക്കുകയാണോ? അടിച്ചത് കൊണ്ടാണ് വേദന സൃഷ്ടിക്കുന്നത് എന്നാണ് മാതുരിദി ഇമാമിന്റെ വാദം. അടിച്ചത് കൊണ്ടല്ല, അടിച്ച സമയത്ത് അല്ല വേദന സൃഷ്ടിച്ചതാണ്. ഇതാണ് ഹസൻ അബൂമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി തങ്ങളുടെ അഭിപ്രായം. അപ്പൊ ബഹുമാനപ്പെട്ട കമ്മുണ്ണി മുസ്ലിയാര് പറഞ്ഞു, തീയ കണ്ട് കത്തിയോണ്ട് തീയ് തട്ടിയാൽ ആ തീയിന് കരിക്കാൻ ശക്തിയില്ല. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദെ, ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞങ്ങള് വിശ്വസിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. കാരണം തീയിന് കരിക്കാൻ ശക്തിയില്ലെങ്കിൽ ഈ കാലം വരെ എവിടെയെങ്കിലും തീയ് തട്ടിയിട്ട് കത്താതിരുന്നിട്ടുണ്ടോ? ഒരു തീ ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്നാ പൊള്ളാതക്കട്ടെ? മഹാനായ കമ്മുണ്ണി മുസ്ലിയാരിനെ അല്ലാഹു മർകദ ഉടനെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിന്റെ കുപ്പി ഊരി. അന്ന് കുപ്പി വിളക്കാണല്ലോ കത്തിക്കാറുള്ളത്. ആ വിളക്കിന്റെ തിരിയൊന്ന് നന്നായി കേറ്റിയിട്ട് ഉയർത്തിയിട്ട് തീ ഇങ്ങനെ പാളിക്കത്തുമ്പോ മഹാനായ കമ്മുണ്ണി മുസ്ലിയാർ തന്റെ വിരലങ്ങ് വെച്ചുകൊടുത്തു. കുറേ സമയം കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ തന്റെ വിരൽ വെച്ചുകൊടുത്തു. കത്തിയില്ല, കരിഞ്ഞില്ല. ചോദിച്ചു, അങ്ങനെ കത്തി തീയിന് കരിക്കാൻ ശക്തിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ വിരല് കത്തിയില്ല, എന്റെ വിരല് പൊള്ളിയില്ല? ഇതാണ് മക്കളെ സുന്നത്തിയമായത്തിന്റെ വിശ്വാസം. നിങ്ങൾക്കറിയുമോ ഒരു സംഭവം കൂടി പറയട്ടെ. മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ തങ്ങളെ അനുസ്മരിക്കുന്ന മജ്ലിസാണ്, ഖാജ തങ്ങളെ ഉറൂസാണ്, അവിടുത്തെ അത്ഭുതങ്ങൾ അയവിറക്കേണ്ട മജ്ലിസാണ്. എന്നോട് ഉസ്താദ് വേറെ വിഷയമാണ് വാഴ്ന്നു പറയാൻ പറഞ്ഞത്. ഇൻഷാല്ലാ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട എല്ലാ ഔലിയാക്കന്മാരും മഹത്തുക്കളും അഖ്താബുകളും അവരെല്ലാം മുത്തുനബിന്റെ പേരക്കുട്ടികളാണ്. ഹസൻ തങ്ങളെ മക്കളാണ്. ഹുസൈൻ തങ്ങളെ മക്കളാണ്. നമ്മുടെ നാട്ടിൽ തങ്ങന്മാര് തങ്ങന്മാര് എന്ന് പറയുന്നത്, സാദാത്തുക്കള് എന്ന് പറയുന്നത്, അത് മുത്തുനബിന്റെ പേരക്കുട്ടികൾക്കാണ്. നബി കുടുംബത്തിനല്ല. നബി കുടുംബം എന്ന് പറയുന്നത് വേറെയാണ്, മുത്തുനബിന്റെ മക്കള് എന്ന് പറയുന്നത് വേറെയാണ്. മുത്തുനബിന്റെ മക്കളാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പര. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ സന്താന പരമ്പര. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചത് മുത്തുനബിന്റെ പേരക്കുട്ടികളാണ്. ഗസ്സയിൽ മരിച്ചു വീഴുന്ന മുസ്ലിമീങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അവിടുത്തെ നിരപരാധികളായ കുട്ടികൾ മരിക്കുന്നത് കാണുമ്പോൾ ബിൽഡിങ്ങിനകത്ത് മരിച്ചു കിടക്കുന്ന ചെറിയ ചെറിയ പിഞ്ചുമക്കളെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമാണ്.
എന്നാൽ മോനെ നീ അറിയുമോ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരമക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരാരും ബെഡിൽ കിടന്ന് മരിച്ചതല്ല, പായയിൽ കിടന്ന് മരിച്ചതല്ല, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പായയിൽ കിടന്ന് മരിച്ചതല്ല, ഉസ്മാൻ തങ്ങൾ പായയിൽ കിടന്ന് മരിച്ചതല്ല, അലിയാര് തങ്ങൾ പായയിൽ കിടന്ന് മരിച്ചതല്ല. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാരും ഇസ്ലാമിന്റെ പേരിലുള്ള പല ആളുകളും നിഷ്കരണം കൊന്നതാ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ കൊന്നത് മുസ്ലിമീങ്ങളാണ്. ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ട് വിഷം കൊടുത്ത് കൊല്ലിച്ചതും ഒരു കാലത്ത് മുസ്ലിമീങ്ങളാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ, ഹസൻ തങ്ങളെ മക്കളെ, 60 ചില്ലാനം മുത്തിനബിന്റെ പേരമക്കളെ, കർബുംബലാഉം എന്ന് പേരുള്ള യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ച് നിഷ്കരുണം കൊന്നതാ. അല്ലാഹ്, നിങ്ങൾക്കറിയുമോ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ ചെറിയൊരു പൈതല്, ആ ചെറിയ പൈതലിന് ഒരു നേരത്തെ ദാഹജലം ചോദിക്കുമ്പോൾ ദാഹജലം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. മഹാനാഴ്സങ്ങൾ പറഞ്ഞു, യൂഫ്രട്ടീസിൽ കൂടി നായകളും പന്നികളും പട്ടികളും യഥേഷ്ടം വെള്ളം കുടിക്കുന്നു. ഈ ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരനായ എന്റെ ഉപ്പാപ്പ മുത്തുനബി, നിങ്ങൾക്കെങ്ങനെയാണ് അധികാരം കിട്ടിയത്? 20 സാമ്രാജ്യത്തിന്റെ ഭരണാധികാരം എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയത്? അറബികൾ അതാ സമുദ്രതീരത്ത് കക്കപെറുക്കി നടന്നിരുന്ന അറബികൾക്ക് 20 സാമ്രാജ്യത്തിന്റെ അധികാരം കിട്ടിയത് എന്റെ ഉപ്പാപ്പ മുഖേനയാണ്, എന്റെ ഉപ്പാപ്പയുടെ ആദർശം കൊണ്ടാണ്, എന്റെ ഉപ്പാപ്പയിലുള്ള വിശ്വാസം കൊണ്ടാണ്. അങ്ങനെയല്ലേ മുസ്ലിമീങ്ങള്? ഇന്നത്തെ സൗദി പോലെയല്ല, UAE പോലെയല്ല, ഇന്ത്യ പോലെയല്ല, ഇതുപോലത്തെ 20 രാഷ്ട്രങ്ങളെ ഒരുമിച്ച് ഭരിച്ചിരുന്നവരാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പിൽക്കാലത്ത് വന്ന ഖലീഫമാര്, ആധികാരം മുഴുവനും നിങ്ങൾക്ക് കിട്ടിയത്, കിസ്റയും കൈസറും നിങ്ങൾക്ക് കീഴടക്കിയത്, പേർഷ്യയും കിസ്റയും നിങ്ങൾക്ക് കീഴടക്കിയത്. ലോകത്ത് ഇന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ കാസർഗോഡ് ജില്ലയുടെ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയുമോ ഈ സുള്ളിയ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ വലിപ്പമില്ലല്ലോ വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത്. ആ വത്തിക്കാൻ സിറ്റി ഭരിക്കുന്നത് ഇന്നും നിങ്ങൾക്കറിയുമോ ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ പവറുള്ള അമേരിക്ക പോലെ, ബ്രിട്ടൻ പോലെ വലിയ സാമ്രാജ്യത്തിന്റെ ഭരണപ്രധാനമന്ത്രിമാരെ പോലെ അധികാരം കൈയാളുന്ന മാർപ്പാപ്പ, ആ മാർപ്പാപ്പയുടെ അധികാര വിസ്തീർണം ഈ പറയുന്ന സുള്ളിയുടെ വിസ്തീർണമില്ല വത്തിക്കാൻ സിറ്റിക്ക്. പക്ഷേ ഇന്നും അവർക്ക് അധികാരമുണ്ട്, ഇന്നും അവർക്ക് ചാരിസ്ഥാനമുണ്ട്, ഐക്യ
ഐക്യരാട്ട സഭയിൽ വീറ്റോ പവർ ഉണ്ട്. 230 ചില്ലാനാട്ട നിങ്ങളെ കൂട്ടത്തിൽ അത്ര വലിയ പവർ കിട്ടാൻ മുത്തുനബിയെ ബഹുമാനിച്ചതാ, മുത്തുനബിന്റെ കത്ത് ആദരിച്ചതാ, തങ്ങൾക്ക് വേണ്ടി നന്ദി പറഞ്ഞതാ. എന്നാൽ അതിനൊക്കെ കാരണമായ എന്റെ ഉപ്പാപ്പ മുത്തുനബി, ആ മുത്തുനബിന്റെ പേരമക്കളാണ് ഞങ്ങൾ. ആ മുത്തുനബി രണ്ട് കൈയും പിടിച്ച് ഇറുക്ക ഇറുക്ക കയറിക്കോ കയറിക്കോ എന്ന് പറഞ്ഞ് ചുണ്ടോട് ചുണ്ടടിപ്പിച്ച് അവിടത്തെ നാവ് വായിലിട്ട് കൊടുത്ത് അതാ മുജിസത്ത് കൊണ്ട് മുലപ്പാല് കൊടുത്ത മഹാനായ ഹുസൈൻ തങ്ങളാ. ഹുസൈൻ തങ്ങൾ പറഞ്ഞു, പട്ടികളും പന്നികളും യനാജീവികളും യൂപ്രട്ടീസിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് ഒരു ഗ്ലാസ് ദാഹജലം കൊടുക്കുമോ? കൊടുത്തില്ല. കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന കുഞ്ഞിന്റെ വായിലേക്ക് അമ്പെയ്തതാ, അസ്ത്രം തൊടുത്ത് വിട്ടതാ, ആ കുഞ്ഞങ്ങ് മരിച്ചതാ. ഹുസൈൻ തങ്ങള് യൂപ്രട്ടീസിലേക്ക് കഴുത്ത് നീട്ടി വെള്ളം കുടിക്കുമ്പോ കഴുത്തറുത്ത് കൊന്നതാ. അവിടത്തെ തല വേറെയും അവിടത്തെ ഉടല് വേറെയുമായി വേർപിരിച്ചതാ. അല്ലാ അല്ലാ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശിരസ്, മുത്തുനബി ചുംബിച്ച ശിരസ്, ആയിരക്കണക്കിന് ചുംബനങ്ങൾ ചെയ്ത അല്ലാഹുവിന്റെ റസൂല് സ്നേഹിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ ഒരു കുന്തത്തിന്റെ മുകളിൽ അങ്ങ് താഴ്ത്തിയതാ, നാട്ടി നിർത്തിയതാ. നാട്ടി നിർത്തിയിട്ടോ മഗ്‌രിബിന്റെ സമയമായപ്പോൾ സുഫിയാൻ ഇബ്നു ഉയൈന, ഹദീസ് പണ്ഡിതനായ സുഫിയാൻ ഇബ്നു ഉയൈന, അവിടത്തെ ഉപ്പാപ്പാന്റെ പേരും അങ്ങനെ സുഫിയാൻ ഇബ്നു ഉയൈന, അവര് പറയുകയാ, നൂറുകണക്കിന് പിള്ളേര് വന്നുകൊണ്ട്, റൗഡി പിള്ളേര് വന്നുകൊണ്ട് പരിഹസിച്ച് ചിരിക്കുകയാ, കുന്തത്തിൽ നാട്ടിയ ശിരസിന്റെ മുമ്പിൽ പരിഹസിച്ച് ചിരിക്കുമ്പോൾ ഒരു ദുഷ്ടനായ മനുഷ്യൻ വന്ന് ഹുസൈൻ തങ്ങളെ ഏന്തുകയാ. ഏന്തിയിട്ടെത്തിയില്ല, അവസാനം ഒരു വടിയെടുത്തിട്ട് ഹുസൈൻ തങ്ങളുടെ പല്ലുകൾ ഓരോന്നോരോന്നായി കുത്തി നീക്കുകയാ, കണ്ണിൽ കമ്പുകൊണ്ട് കുത്തുകയാ, ഇത് കണ്ട് പെടയുകയാ, കരയുകയാ. മനുഷ്യൻ അല്ലാഹ് കൊടുത്ത ശിക്ഷ അറിയുമോ? അല്ലാഹ് ദുനിയാവിൽ കൊടുത്തതറിയുമോ? ആ മനുഷ്യൻ അല്ലാഹ് നീളമില്ലാത്തത് കൊണ്ട് ഹുസൈൻ തങ്ങളെ കയ്യേക്ക്, ഹുസൈൻ തങ്ങളുടെ കണ്ണിലേക്ക് എത്താത്തത് കൊണ്ട്, പല്ലിലേക്ക് എത്താത്തത് കൊണ്ട് ഈ മനുഷ്യന് പടച്ചറബങ്ങ് നീളം കൊടുത്തു. കൊടുത്തതെവിടെയാ? തന്റെ ജനനേന്ദ്രിയത്തിനങ്ങ നീളം കൊടുത്തു. വളരാൻ തുടങ്ങി. അല്ലാ അല്ലാ സുഫിയാൻ ഇബ്നു ഉയൈന പറയുകയാ, ഞാൻ ഒരിക്കൽ നടന്നു പോകുമ്പോ അതാ ഒരു മരുഭൂമിയില് ഒരു മനുഷ്യൻ കിടന്നു മയലുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എപ്പോഴാ മനുഷ്യൻ മനുഷ്യനെത്തുന്നാൻ തുടങ്ങിയത്? അത് മനുഷ്യനെത്തുന്നുകയല്ല, തന്റെ ജനനേന്ദ്രിയത്തെ പരിഹാസ രൂപത്തിൽ പടച്ചറബ് അങ്ങ് നീട്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് മടക്കി വെച്ച് ഒന്ന് മൂത്രിക്കാൻ, അഗ്രം കാണാൻ കിടന്ന് കളിക്കുകയാ. വല്ലാത്ത ശിക്ഷ
ഹുസൈൻ തങ്ങള് മരണത്തോട് മല്ലടിക്കുമ്പോ ഒരു തുള്ളി ദാഹജലം ചോദിച്ചപ്പോ ഹുസൈൻ തങ്ങളെ മുഖത്ത് നോക്കി തോൽപാത്രത്തില് വെള്ളം കുടിച്ച ദുഷ്ടന്മാരാ. ആ മനുഷ്യനെ പറ്റി സുഫിയാൻ ഇബ്നു ഉയൈന പറയുന്നു, ഞാനൊരു പള്ളിയിൽ കയറി നിസ്കരിക്കാൻ ബഗ്ദാദിലുസ്കരിക്കുന്നത് വലിയ പുണ്യമാ, ഇരുളടഞ്ഞ കബറിൽ വെളിച്ചം കിട്ടാ, ഏകാന്തതയുടെ കബറിൽ വെളിച്ചം കിട്ടാ, ഉമ്മ കൂടെയില്ല, ഉപ്പ കൂടെയില്ല, ഭർത്താവില്ല, മക്കളില്ല, ആരൊക്കെ നിന്റെ കൂടെയുണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞ് കബറടക്കിയാൽ ആരും അന്നത്തെ രാത്രി പോലും ഒരു മണിക്കൂർ പോലും നിന്റെ അടുത്ത് നിൽക്കൂല. നീയായി നിന്റെ പാടായി അനുഭവിച്ചോ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോരലാ. അതിനാ സമയത്ത് മോനെ ഉമ്മമാരേ ഉപ്പമാരേ നിങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരു രണ്ടിറക്കേത്തു നിസ്കരിച്ചാൽ കബറിൽ വലിയ വെളിച്ചമാ ആശ്വാസമാ. നിസ്സാരമായ പണിയേ ഉള്ളൂ, അഞ്ചു മിനിറ്റ് കൊണ്ട് തീരുന്ന കേസാ ഒരു രണ്ടിറക്കേത്തു പതിവാക്കി നിസ്കരിച്ചോ കബറിൽ വെളിച്ചമാ ആശ്വാസമാ. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്റെ റിസ്ഖിന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരൂല. ഡോക്ടർമാരെ നാവിൽ കൂടി ഇനി ഭക്ഷണം വേണ്ട, അരി കഴിക്കണ്ട, ഫുഡ് കഴിക്കണ്ട എന്ന് പറയേണ്ട സ്ഥിതി വരൂല. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ, പകർത്തുന്നവർക്ക് പകർത്താൻ, ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാൻ ഈ പാവപ്പെട്ട ജാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാ. ഞാനാ പള്ളിയിൽ നിസ്കരിക്കാൻ കയറി നിസ്കരിച്ച് പുറത്തു പോരുമ്പോ ഒരു തുള്ളി വെള്ളമില്ല, കിണറ്റിലില്ല, പരിസരത്ത് വെള്ളമില്ല. ഞാൻ ചോദിച്ചു വെള്ളമെന്തായി പള്ളിയിലെ ഹൗദിലെ വെള്ളമെന്തായി കിണറ്റിലെ വെള്ളമെന്തായി. ആ സമയത്ത് പറഞ്ഞിവിടെ ഒരു മനുഷ്യനുണ്ട്, എല്ലാ വെള്ളവും കുടിച്ചു തീർക്കുന്നു, ദാഹം തീരുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ദാഹജലം ചോദിച്ചപ്പോ കൊടുക്കാത്ത ദുഷ്ടനാ, തടഞ്ഞു വെച്ച ദുഷ്ടനാ, വെള്ളം കുടിച്ചത് കൊണ്ട് ദാഹം തീരൂല, വിഷഭക്ഷണം കടിച്ചത് കൊണ്ട് വിശപ്പ് തീരൂല. അല്ല സൃഷ്ടിക്കണ്ടേ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ അഹ്ല് ബൈത്തിനോട്, മുത്തുനബിന്റെ അഹ്ല് ബൈത്തിനോട്, അവിടുത്തെ അഹ്ല് ബൈത്തിനോട് കളിച്ചു കിട്ടിയാൽ, കുരുത്തക്കേട് കിട്ടിയാൽ, അവരെ വേദനിപ്പിച്ചാൽ ഈ ദുനിയാവിൽ ലഭിക്കുന്ന വലിയ ശിക്ഷകളാ പരീക്ഷണങ്ങളാ. സാന്ദർഭികമായി പറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമ്മുടെ ഈമാൻ നട്ടപ്പെടുത്തിക്കൂടാ, വിശ്വാസം നട്ടപ്പെടുത്തിക്കൂടാ, വിശ്വാസം വ്യതിചലിച്ചൂടാ. ഈമാൻ വേണ്ടേ,
മുത്തുനബിയിന് വിശ്വാസം വേണ്ടേ? ആഖിറത്തിന് വിശ്വാസം വേണ്ടേ? ഖബറിന് വിശ്വാസം വേണ്ടേ? മക്കളെ, ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയുമോ, അസ്വാദിക്കുൽ മസ്ദൂഖ് റസൂലുള്ളാഹ് എല്ലാം കണ്ടുവന്ന് പറഞ്ഞു തന്നതാ, അല്ലാഹനെ കണ്ടുവന്ന് പറഞ്ഞു തന്നതാ, സ്വർഗം കണ്ടു തന്ന് വന്ന് പറഞ്ഞു തന്നതാ, നരകം കണ്ടുവന്ന് പറഞ്ഞു തന്നതാ, മീസാൻ കണ്ടുവന്ന് പറഞ്ഞു തന്നതാ, ഖബറിലെ രംഗങ്ങൾ കണ്ടുവന്ന് നമുക്ക് വിവരിച്ചു തന്നതാ റസൂലുള്ളാഹ്. എല്ലാം കണ്ടുവന്ന് പറഞ്ഞു തന്ന മുഹമ്മദ് മുസ്തഫ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരൊറ്റ കാര്യം കൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ദുർബല നിമിഷത്തിൽ ചെയ്തു പോയ പാപങ്ങൾ, നിസ്കാരം കലാ ആക്കിയത്, നിസ്കാരം ഉപേക്ഷിച്ചത്, ലഹരി ഉപയോഗിച്ചത്, വ്യഭിചരിച്ചത്, അന്യ സ്ത്രീകളുമായിട്ട് കിന്നാരം പറഞ്ഞത്, അന്യ പുരുഷന്മാർക്ക് ചാറ്റ് നടത്തിയത്, അന്യന്റെ സ്വത്ത് അപഹരിച്ചെടുത്തത്, മറ്റുള്ളവരെ വഞ്ചിച്ചത്, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം തെറ്റുകളാണ് നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോൾ ഓരോ ദിവസവും രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന്റെ മുൻപ് ചിന്തിച്ചാൽ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട്. ആരാ മക്കളെ തെറ്റ് ചെയ്യാത്തത്? എന്നാൽ ഈ തെറ്റുകളെല്ലാം അല്ലാഹു തആല പലതുകൊണ്ടും പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. വുളു എടുക്കുന്നത് കൊണ്ട് പാപം പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അഞ്ചു വഖത്ത് നമസ്കാരം കൊണ്ട് പാപങ്ങൾ പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കൊണ്ട് അടുത്ത വെള്ളിയാഴ്ച വരേക്കുമുള്ള പാപങ്ങൾ പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ചെയ്ത പാപങ്ങളെല്ലാം കുറ്റമറ്റ റമദാൻ നോമ്പ് കൊണ്ട് പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഹജ്ജ് ചെയ്താൽ സ്വീകാര്യ യോഗ്യമാരെ ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് കൊണ്ട് സർവ പാപങ്ങളും പൊറുത്ത് പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ വൃത്തിയാകുമെന്ന് കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹദീസുകളിൽ കൂടി, ആലിമീങ്ങൾ അത് പറയുന്നതിൽ കൂടി, ഉസ്താദുമാരെ പ്രഭാഷണങ്ങളിൽ കൂടി, ദാനധർമ്മങ്ങളെ കൊണ്ട് പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പാപങ്ങളൊക്കെ പൊറുത്താൽ ഇനി അതിന്റെ പേരിൽ ഒരു ശിക്ഷയും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണ്ട. പാപങ്ങളൊക്കെ അങ്ങ് പുറത്താ പിന്നെ ഒക്കെ റെഡിയായി പോയി, എല്ലാം അങ്ങ് പുറത്തുപോയി, ഇനി ശിക്ഷയൊന്നും കിട്ടൂല, നാം രക്ഷപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കരുത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട്, എന്റെ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോകുമ്പോ നിങ്ങളെ മാർക്ക് എനിക്ക് വേണ്ട, സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, അഭിപ്രായങ്ങൾ വേണ്ട, കമന്റുകൾ പറയണ്ട. പക്ഷേ ഞാൻ പറയുന്നു, നമുക്കൊരു നേട്ടം ആഖിറത്തിൽ ഉണ്ടാവണം. ഈ പ്രസംഗം കൊണ്ട് നമ്മുടെ ആഖിറം രക്ഷപ്പെടണം. അതിനുപയുക്തമായ രൂപത്തിലുള്ള പ്രഭാഷണമാവണം. ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാവണം. നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ സാധാരണ നിസ്കാരങ്ങളിൽ ഇമാം ഓതുന്നത് കേൾക്കാറില്ലേ? ജീവിതത്തിലെങ്ങാനും
അണുമണി തൂക്കം ഷെറു നീ ചെയ്തിട്ടുണ്ടെങ്കിൽ, അണുമണി തൂക്കം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്യമായ ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അന്യ ഒരു പെണ്ണിനോട് കിന്നാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്യ ഒരു പുരുഷനോട് ഹറാമായ രൂപത്തിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സമയത്ത് നീ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, പാൻപരാഗോ അല്ലെങ്കിൽ ഹാൻസോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ലഹരി വസ്തു നീ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, പോരാ ചെറുപ്പക്കാരാ, എപ്പോഴെങ്കിലും നീ ഇക്കിളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ കണ്ട്, വികാരത്തെ ഇക്കിളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ, പാതിരാസമയം വരെ യൂട്യൂബിലോ അതല്ലെങ്കിൽ വാട്സാപ്പിലോ ഇങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ട് നീ ആസ്വദിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ, മ്യൂസിക്കുള്ള പാട്ടുകൾ കേട്ട് നീ രസിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അന്യ പെണ്ണുങ്ങളുമായി നീ വെറുതെ തോന്നിവാസങ്ങൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എത്ര എത്ര ഹറാമുകൾ ജീവിതത്തിൽ ചെയ്യുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ഞാൻ അല്ലാഹുവിനെ മുൻനിർത്തി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ, സൃഷ്ടിച്ച റബ്ബാണ് മോനെ നിനക്ക് കണ്ണിന് കാഴ്ച തരുന്നത്, അവനാ നിനക്ക് കേൾവി ശക്തി നൽകിയത്, അവനാ നിന്റെ ഹാർട്ടിനെ മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അവനാ നിന്റെ കണ്ണിൽ കണ്ണുനീര് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്, അവനാ നിന്റെ വായിൽ ഉമിനീര് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്, അവനാ നിന്റെ കിഡ്നിയെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അവനാ നീ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിപ്പിക്കുന്നത്, അവനാണ് നിന്റെ എല്ലാം എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്, അവൻ നിനക്ക് അവൻ വിലക്കിയ കാര്യങ്ങള്, അവൻ നിരോധിച്ച കാര്യങ്ങള്, അവൻ അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങള് രാവില്ലാതെ പകലില്ലാതെ നീ ചെയ്തു കൂട്ടുമ്പോ റബ്ബ് മിണ്ടുന്നില്ല. നിന്റെ ആരോഗ്യം അവൻ പിൻവലിക്കുന്നില്ല, നിന്റെ കണ്ണിന്റെ കാഴ്ച പിൻവലിക്കുന്നില്ല, നിന്റെ നാവിന്റെ ശേഷി പിൻവലിക്കുന്നില്ല, നിന്റെ കേൾവി ശക്തി പിൻവലിക്കുന്നില്ല, ഹാർട്ടിന്റെ മിടിപ്പവൻ നിർത്തുന്നില്ല, കിഡ്നിയെ അവൻ നിശ്ചലമാക്കുന്നില്ല. അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സർവാധിനാഥനായ റബ്ബ് ആഖിറത്തിലെത്തുമ്പോൾ ആദ്യം തന്നെ അവൻ പറയുന്നത് മിണ്ടല്ല, ഈ ദിവസം ഒരാളും മിണ്ടിപ്പോകരുത്, ജീവിതത്തിലുടനീളം ഞാൻ വിലക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഞാൻ തന്ന അവയവം കൊണ്ട് ചെയ്യുമ്പോൾ, ഞാൻ തന്ന ആരോഗ്യം കൊണ്ട് ചെയ്തപ്പോൾ, ഞാൻ തന്ന സമ്പത്ത് കൊണ്ട് ചെയ്തപ്പോൾ, ഞാൻ തന്നതുകൊണ്ട് ഹറാം ചെയ്തപ്പോൾ, ഞാൻ നിശ്ചലമായി നിഷ്ക്രിയനായി എല്ലാം എല്ലാം സഹിച്ച് ഞാൻ മിണ്ടാതിരുന്നതാ, ഇന്ന് മിണ്ടിപ്പോവല്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗതി വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾ പ്രവർത്തിച്ചതിന് കൃത്യമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുന്നതാ, ഒരു ഹറാമ പോലുമില്ലാതെ, ഒരു തെറ്റ് പോലുമില്ലാതെ, ഒരു നന്മയുടെ പ്രതിഫലവും കുറക്കാതെ നിങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകും. ഇത് പ്രതിഫലത്തിന്റെ ദിവസമാ. അല്ലാഹ് ചില ആളുകൾക്ക് അല്ലാഹു മരിക്കുന്ന സമയത്ത് നൽകും, ചില ആളുകൾക്ക് അല്ലാഹു കബറിൽ വെച്ച് നൽകും, ചില ആളുകൾക്ക് അല്ലാഹു എഴുന്നേൽപ്പിന്റെ സമയത്ത് നൽകും, ചില ആളുകൾക്ക് അല്ലാഹു മഹ്ശറിൽ വെച്ച് നൽകും, ചില ആളുകൾക്ക് അല്ലാഹു വിചാരണയുടെ സമയത്ത് നൽകും, ചില ആളുകൾക്ക് അല്ലാഹു പാലം കടക്കുന്ന സമയത്ത് നൽകും. എവിടെയെങ്കിലും വെച്ച് നിന്റെ റബ്ബ് നിന്നോട് അത് കണക്ക് തീർക്കാതിരിക്കൂല.
ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു തആല ആദൻ നബി മുതൽക്ക് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള കോടാനുകോടി ജനങ്ങളെ 120 വരികളിലായി റബ്ബ് നിർത്തുന്നതാ. മൊത്തം 120 വരികളാ. ആരെയും അന്ന് പ്രത്യേകമായി താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ചോദിക്കേണ്ടി വരൂല. അല്ലാഹ് മഹ്ശറയുടെ ഫ്ലോർ ആണെങ്കിലോ വെള്ളിപ്പലകയാ. ഇന്ന് നിങ്ങൾക്കറിയോ 9,29,00,000 കിലോമീറ്റർ മൈൽ ഉയരത്തിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ ഈ ഭൂമിയേക്കാൾ 13,00,000 ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ ഈ ഭൂമിയേക്കാൾ 33,00,000 ഇരട്ടി ഭാരമുള്ള സൂര്യൻ ഈ ഭൂമിയേക്കാൾ 106,00,000 ഇരട്ടി വ്യാസമുള്ള സൂര്യൻ ഒരു സെക്കൻഡിൽ 5,640,000 ടൺ ഹൈഡ്രജൻ 5,640,000 ടൺ ഹീലിയമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ ഈ ലോകത്ത് ഞാനും നീയും കണ്ട നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഈ സൂര്യനാണ്. ആ സൂര്യനെ അല്ലാഹു നാളെ തലക്കുമീതെ ഒരു ചാണകലത്തിൽ ഉയർത്തിയിട്ട് താഴ്ഭാഗത്ത് ചെമ്പ്യതാ ഇതാ വെള്ളിത്തറയുടെ മുകളിൽ 120 വരികളിലായി കോടിക്കണക്കിന് മനുഷ്യരെ അവനാഴിയിൽ അമ്പ് കുത്തിത്തിരുകിയതുപോലെ ബെഡ്സിനുള്ളിൽ ബെഡ്സുകൾ കുത്തിത്തിരുകിയതുപോലെ തൂത്ത് നിങ്ങൾ കണ്ടില്ല പല്ലിൽ കുത്തുന്ന കോലുകൾ ഏത് പ്രകാരമാണോ ആ ടെപ്പിയിൽ കുത്തിത്തുറ്റിയത് ഇതുപോലെ മനുഷ്യരെ കുത്തിത്തുറ്റിയിട്ട് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ 120 വരികളിൽ നിന്ന് 3 വരികൾ സ്വർഗത്തിലാ, 117 വരികളും നരകത്തിലാ. 117 വരികൾ മനുഷ്യൻ നരകത്തിലാ. ആർക്കും പ്രത്യേകം പ്രത്യേകം അവനവൻ തിരഞ്ഞെടുക്കുന്ന വരിയിൽ നിൽക്കാൻ പറ്റില്ല. പ്രത്യേക വരികളാ. അല്ലാ അല്ലാ പാപങ്ങൾ പൊറുത്താൽ, ഹജ്ജ് കൊണ്ട് പൊറുത്താൽ, നോമ്പ് കൊണ്ട് പൊറുത്താൽ, നിസ്കാരം കൊണ്ട് പൊറുത്താൽ നരകത്തിലിട്ട് റബ്ബ് ശിക്ഷിക്കൂല എന്ന അതേ സമയത്ത് മഹ്ശറയിൽ വലിയ ശിക്ഷയുണ്ട്, മീസാന്റെ അടുത്ത് വലിയ ശിക്ഷയുണ്ട്, ഖബറിൽ വലിയ ശിക്ഷയുണ്ട്, മരിക്കുന്ന സമയത്ത് ശിക്ഷയുണ്ട്. മഹ്ശറയെ പറ്റി ഖുർആൻ പറഞ്ഞതറിയില്ലേ, യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വല്ലഖദാം. ചെറുപ്പക്കാരാ, വ്യഭിചരിച്ച ചെറുപ്പക്കാരാ, വ്യഭിചരിച്ച പെങ്ങളെ, അന്യ പുരുഷന്മാരക്കിലേക്ക്, അന്യ സ്ത്രീകളിലേക്ക് നിന്റെ ശരീരത്തിന്റെ ആകർഷണീയമായ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഹറാം ചെയ്യുന്ന പെങ്ങളെ, ഹറാം ചെയ്യുന്ന പുരുഷന്മാരെ, നാളെ മഹ്ശറിൽ വരുമ്പോ നിങ്ങൾക്ക് കേൾക്കണോ? ഹബീബായ തങ്ങൾ പറയുന്നു, ജിബ്രീലിനോട് ചോദിക്കുന്നു, ഈ വരിയിൽ നിൽക്കുന്ന ആളുകളെല്ലാം അവരെ കണ്ണിലൂടെ മൂക്കിലൂടെ അവരെ ഗുഹ്യങ്ങളിലൂടെ ചീഞ്ഞളിഞ്ഞ നാറുന്ന വല്ലാത്ത ദുർഗന്ധമുള്ള ചലമൊഴുകുകയാ. എല്ലാ ദ്വാരങ്ങളിൽ കൂടെയും ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ചീഞ്ചലമൊഴുകുകയാ. നാവുകൊണ്ട് നക്കിയെടുക്കുകയാ. പരിസരത്തുള്ളവരതെടുക്കുകയാ. ഇതാരാണ് ചോദിച്ചപ്പോ ഈ വരിയിൽ നിൽക്കുന്ന സർവാളുകളും വ്യഭിചരിച്ചവരാ, വ്യഭിചരിച്ച പുരുഷന്മാരാ,
വ്യഭിചരിച്ച സ്ത്രീകളാ, സ്വന്തം മാതാപിതാക്കളെ മുമ്പിലെ, ഉസ്താദുമാരെ മുമ്പിലെ, മാന്യന്മാരായി ജീവിച്ചിരുന്ന പലരും അന്ന് അല്ലാ അല്ലാ കുറ്റവാളികളെ അന്നടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയുന്നതാ. അന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പിടിക്കുന്നത് ദുനിയാവിൽ പോലീസുകാര് നിന്റെ ഷോൾഡർ പിടിക്കും പോലെയല്ല, നാവിക്ക് പിടിച്ചിടിക്കും പോലെയല്ല, പെരടിക്ക് പിടിച്ച് കുത്തും പോലെയല്ല. നിന്റെ റബ്ബിന്റെ മലക്കുകൾ പിടിക്കുന്നത് നിന്റെ തലയുടെ കുടുമയും നിന്റെ പാദങ്കാലും പിറകോട്ട് വളച്ച് നിന്നെ ഒരു കയ്യിൽ പിടിച്ച് നിന്നെ വരിയിൽ മുസ്ലിമീങ്ങളെ, കുടിക്കാനുള്ള വെള്ളം തന്നിട്ടുണ്ട്, കുടിക്കാനുള്ള ഇളനീർ തന്നിട്ടുണ്ട്, കുടിക്കാൻ നല്ല പാനീയം തന്നിട്ടുണ്ട്, മധുരമുള്ളത് തന്നിട്ടുണ്ട്, എല്ലാം അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ റബ്ബ് അനുവദിച്ചിട്ടും കള്ളു കുടിച്ചവരില്ലയോ, ബ്രാൻഡി അടിച്ചവരില്ലയോ, വിസ്കി അടിച്ചവരില്ലയോ, ലഹരി കഴിച്ചവരില്ലയോ, അല്ലാ അല്ലാ അവരെ കണ്ണും മൂക്കും വായും ഒക്കെ ചീഞ്ചലമൊഴുകുകയാ. നരകത്തിൽ കിടന്ന് തിളക്കുന്നവരുടെ, മൈശറയിൽ കിടന്നുകൊണ്ട് ചീഞ്ഞുനാറുന്നവരുടെ ചലം കുടിക്കുകയാ. അബൂജഹിലിന്റെ, ഉത്ബത്തിന്റെ, ഷൈബത്തിന്റെ എല്ലാ അധികാരികളുടെയും ശവതലാ ചീഞ്ചലങ്ങള് കുടിച്ച് ദാഹം തീർക്കുകയാ. വല്ലാത്ത അവസ്ഥയാ. ഇങ്ങനെ മൈശറയിൽ വെച്ചുകൊണ്ട് റബ്ബ് വീട്ടും, കബറിൽ വെച്ചുകൊണ്ട് ചിലരുടേത് വീട്ടും, പാലം കടക്കുന്ന സമയത്ത് വീട്ടും, എവിടെയെങ്കിലും വെച്ച് നിന്റെ റബ്ബ് നിന്നോട് കണക്ക് തീർക്കാതിരിക്കൂല. അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, ഈമാൻ ഏറ്റിത്തരട്ടെ, നമുക്ക് സലാമത്ത് തരട്ടെ, പാപങ്ങൾ പൊറുക്കാൻ സിട്ടം വരുന്ന ജീവിതത്തിൽ തെറ്റുകളില്ലാതെ, കുറ്റങ്ങളില്ലാതെ, ഹറാമില്ലാതെ, റബ്ബ് വിരോധിച്ച കാര്യങ്ങളില്ലാതെ, മുസ്തഖീമായ വഴിയിലൂടെ അവൻ നമ്മെ വഴി നടത്തി തരട്ടെ. ഇജാബത്തുള്ള മജ്‌ലിസിൽ അല്ലാഹു ഈ മജ്‌ലിസ് ഉൾപ്പെടുത്തി തരട്ടെ. ഹബീബായ മുത്തുനബിന്റെ ഹക്ക് കൊണ്ട്, അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട്, ആഷിഖീങ്ങളെ ഹക്ക് കൊണ്ട്, സഹജാതങ്ങളെ ഹക്ക് കൊണ്ട്, മൊയ്തീ ഷേഖ് തങ്ങളെ ഹക്ക് കൊണ്ട്, ഷാഫി ഇമാമിന്റെ ഹക്ക് കൊണ്ട്, ഈ മാസത്തിൽ അനുസ്മരിക്കപ്പെടുന്ന സർവമഹത്തുക്കളെയും ഹക്ക് കൊണ്ട്, നമ്മുടെ മശായിഖന്മാരെ ഹക്ക് കൊണ്ട്, നിറഞ്ഞ ഈമാനോടെ എല്ലാ വിശ്വസിക്കേണ്ട കാര്യങ്ങളും വിശ്വസിച്ച് മുത്തുനബി വെട്ടിത്തെളിയിച്ച സൽപാന്താവിലൂടെ അല്ലാഹു നമ്മെ വഴി നടത്തി തരട്ടെ, പൊറുത്തു തരട്ടെ, രോഗങ്ങൾക്ക് ശിഫ തരട്ടെ, ഉമ്മത്തിന് ഇസ്സത്ത് തരട്ടെ, നമ്മളെ നന്നാക്കി തരട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചവർ, ഇതിനെ അധ്വാനിച്ചവർ, ഇതിലേക്ക് മറ്റുള്ള സാധനങ്ങൾ തന്നവർ, കാശി തന്നവർ, സദക്ക തന്നവർ, ഏതെല്ലാം വിധത്തിൽ സഹായിച്ചവർ, സഹകരിച്ചവർ, ഇവിടെ വെച്ച് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവർ, എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അല്ലാ നിറവേറ്റി തരട്ടെ. اللهم اغفر امه محمد اللهم ارحم امه محمد اللهم اكثر امه محمد اللهم اعز امه محمد اللهم تقبل من امه محمد واشرنا في زمره محمد بحق محمد وعلى محمد وصحاب محمد ربنا تقبل منا انك انت السميع العليم وتب علينا
ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണം, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.